നമസ്കാരം. പാമ്പിനെ ഉപയോഗിച്ച് ഉത്രയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ വിവാഹമോചന കേസ് ഒഴിവാക്കി സ്വത്ത് സംരക്ഷിക്കാനുള്ള ശ്രമമെന്ന് സൂചന. ചോദ്യം ചെയ്യലിൽ സൂരജ് ഇക്കാര്യം സമ്മതിച്ചു. വിവാഹശേഷം സൂരജ് ഉത്രയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതായാണ് വിവരം. 2018 മാർച്ച് 26-നായിരുന്നു വിവാഹം. 3.5 മാസത്തിന് ശേഷം കലഹം തുടങ്ങി. കഴിഞ്ഞ ജനുവരിയിൽ സൂരജും ഉത്രയും തമ്മിൽ അടൂരിലെ വീട്ടിൽ വഴക്കുണ്ടായി. വിവരമറിഞ്ഞ ഉത്രയുടെ പിതാവ് വിജയസേനനും സഹോദരപുത്രൻ ശ്യാമും അടൂരിലെത്തി ഉത്രയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്നും വിവാഹമോചനം വേണമെന്നും ആവശ്യപ്പെട്ടു. സ്ത്രീധന തുക മുഴുവൻ തിരികെ നൽകേണ്ടി വരുമെന്നതിനാൽ സൂരജ് വിവാഹമോചനത്തിന് സമ്മതിച്ചില്ല. 96 പവൻ, 5 ലക്ഷം രൂപ, കാർ, പിതാവിന് നൽകിയ 3.5 ലക്ഷം രൂപയുടെ പിക്കപ്പ് ഓട്ടോ എന്നിവയും തിരികെ നൽകേണ്ടി വരുമെന്നതായിരുന്നു കാരണം. ഇതോടെ അനുനയത്തിന്റെ പാതയിലായി. തുടർന്നാണ് ഉത്രയെ കൊലപ്പെടുത്തുന്നതിന് സൂരജ് ശ്രമം തുടങ്ങിയതെന്നും പോലീസ് പറയുന്നു. ഇന്നലെ സൂരജ് നടത്തിയ കുറ്റസമ്മത മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഉത്രയുടെ വീട്ടിൽ നിന്നും വിവാഹമോചനം നടത്താൻ അവർ ശ്രമിച്ചതിനാലാണ് താൻ ഉത്രയെ ഇല്ലാതാക്കിയതെന്ന് സൂരജ് സമ്മതിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.